പുതിയ കേരളം, പുതിയ വായന, പുതിയ മനോരമ. മാറ്റത്തിന്റെ രുചി അറിഞ്ഞു വായിക്കാം നമ്മുടെ സ്വന്തം മലയാള മനോരമ. ഇങ്ങോട്ട് വരുന്നവരും കണ്ടില്ലല്ലോ. ആറ് കാണാൻ കാണാതിരിക്കാനല്ലേ മീറ്റിംഗ് രാത്രി മടിയന് ഞാൻ പറഞ്ഞത്. രാത്രി ഹൈറേഞ്ചിൽ ഇറങ്ങി നടക്കുന്നത് നമ്മളെ പോലുള്ള ക്ഷുദ്രജീവികളും വന്യമൃഗങ്ങളും മാത്രമാണ്. എന്റെ അവസ്ഥ അറിയാലോ, കാശിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാ ചെയ്ത പണിക്ക് ഞാൻ പ്രതിഫലം വാങ്ങുന്നത്. പഴയ അവസ്ഥയായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ തേവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കില്ലായിരുന്നു. അത് ഞങ്ങൾക്കറിയാം. മല്ലികയ്ക്ക് ലക്ഷങ്ങളുടെ നഷ്ടം വന്നതിൽ സന്തോഷം എനിക്കുണ്ട്. അതിന് കാരണക്കാരി ആയതിനും കാശ് കിട്ടുന്നതിനുള്ള സന്തോഷവും ഉണ്ട്. എന്നാലും ചോദിക്കാനുള്ളത് ചോദിക്കണമല്ലോ. പണ്ട് അവളുടെ മോള് ചിത്തിരയില്ലേ, അവളെ കാണാതായി. കാട്ടിൽ പെട്ടതാ, അതും ഒരു കുഴിയില്. ചിത്തിരയെ കണ്ടുപിടിക്കാൻ മല്ലിക പട്ടി ഇറക്കി. മണം പിടിച്ചു ചെന്ന് പട്ടി ചിത്തിരയെ കണ്ടുപിടിച്ചു. അതുപോലെ ഈ കേസിൽ സംഭവിക്കുമോന്നൊരു പേടിയില്ലാതില്ല. മല്ലിക പട്ടിയെ വല്ലതും ഇറക്കുമോ? പട്ടി മണം പിടിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വരുമോ? ഒരിക്കലുമില്ല, ആ ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ പറ്റും. ശിവദാസാ, നേതാവേ, താൻ ഇതുവരെ കണ്ട് പരിചയപ്പെട്ട ആളുകളെ പോലെ അല്ല മല്ലിക. അവളെ വേറൊരു ജനുസ. സത്യം കണ്ടുപിടിക്കാൻ അവള് പല വഴിയും നോക്കും. അതില് ഏതെങ്കിലും ഒരു വഴി വന്ന് എന്റെ മുന്നിൽ അവസാനിച്ച എന്നെ അവള് കൊല്ലും. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ധൈര്യമായിട്ടിരിക്കെ. നാണില്ലേ മാഡം സഹായത്തിന്. ഇത്രയും കാലം താൻ ഉണ്ടായിരുന്നല്ലോ എന്റെ കൂടെ. എന്നിട്ട് എന്തുണ്ടായി? മല്ലിക എസ്റ്റേറ്റ് മുതലാളിയായി, ഞാൻ വെറും തൊഴിലാളി. ഗതികേടെ എനിക്കാ സംഭവിച്ചത്, തനിക്കല്ല. ഇനിയിപ്പോ അതും ഇതും ഒന്നും പറയണ്ട. ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കാം. കാശ് വാങ്ങി പോവാ. കൊടുക്ക. നിർത്ത. എടുക്കനാണല്ലോ സ്വാമി താൻ. ഒരു തൊഴിലാളി ആയാൽ ഇങ്ങനെ വേണം. അന്നം തരുന്ന മുതലാളിയോട് കൂറു വേണം. അല്ലാതെ നിന്നെ പോലെയാണെന്ന് വിചാരിച്ചോ? പാല് തരുന്ന കൈക്കിട്ട് തന്നെ കൊത്തുന്ന പാമ്പല്ല ശിവദാസാ ഞാൻ. താൻ എന്തായാലും എനിക്കെന്താടോ? ആ മൊബൈൽ ഇങ്ങെടുക്കുക. ഇല്ല, ഇത് ഞാൻ തരില്ല. തന്നില്ലെങ്കിൽ സേവ് ഇടുവേ. താൻ പോടോ ശിവദാസ, അത് നീ മേടിക്ക. നിൽക്കണോട്.